ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കുക്കറിൽ ഒരു ഈസി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിനായി ഞാനിവിടെ 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനായി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 5 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് കിട്ടുന്നതിനായി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അല്പം വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇവിടെ നല്ലതുപോലെ ഞാൻ മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റിക്കൊടുക്കാം. ഇവിടെ ഞാൻ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടൊമാറ്റോ കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളിടുമ്പോൾ ഫ്ലെയിം ലോയിലായിരിക്കണം, ശ്രദ്ധിക്കുക. തക്കാളി ഉള്ളിയിലേക്കിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ മുളകും മല്ലിയും വേറെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് അല്പം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി വഴറ്റിയ ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടാൽ അതൊന്ന് മൂത്ത് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് അവസാനം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. കുക്കറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ചിക്കന് മുകളിലേക്ക് വെള്ളം വന്നാൽ ചിക്കൻ വെന്ത് കഴിഞ്ഞാലും വെള്ളം അങ്ങനെ തന്നെ നിൽക്കും, കറിക്ക് വെള്ളം കൂടിപ്പോകും. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ച് ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇത് കുക്കർ അടച്ച് നമുക്കൊരു 4 മുതൽ 5 വിസിൽ കേൾക്കുവോളം കുക്ക് ചെയ്തെടുക്കാം. ഇത് ചിക്കൻ്റെ വേവ് അനുസരിച്ച് ഇരിക്കും. കുക്കർ തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കടുക് വറുത്ത് കൊടുക്കാം. കടുക് വറുക്കുന്നത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യമേ ഞാൻ കടുകിട്ടാണ് ഉള്ളി വഴറ്റിയിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് കടുക് വറുത്ത് കൊടുക്കാവുന്നതാണ്. അതിനായി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അല്പം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി കട്ട് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവുന്നതാണ്.
ഇതിലേക്കൊരു മൂന്ന് ഉണക്കമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കുന്നതിന് ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പ്ലീസ്.